രണ്ടാം വർഷ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫംഗ്ഷൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ക്വാളിറ്റിയെക്കുറിച്ചാണ് പറഞ്ഞത് അല്ലേ ഒന്ന് ഫങ്ഷൻ വൺ ടു വൺ ആകുക ഫങ്ഷൻ ഓൺ ടു ആകുക ഈ രണ്ട് ഗുണങ്ങളുമുള്ള ഫംഗ്ഷന് നമ്മൾ പൈജക്റ്റീവ് ആണെന്ന് പറഞ്ഞു നമ്മൾ ഡിസ്കഷൻ നടത്തിയതൊക്കെ ഫൈനൈറ്റ് സെറ്റിലാണ് ആരോ ഡൈഗ്രാം ഉപയോഗിച്ച് ഒക്കെയാണ് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നിർവചിച്ചു വന്നത് അപ്പോൾ ഞാൻ ഇന്ന് ആ ഫൈനൈറ്റ് സെറ്റുകളൊക്കെ ഒന്ന് മാറ്റി വച്ചിട്ട് ഞാനൊരു ഇൻഫിനിറ്റ് സെറ്റിൽ ഈ കാര്യങ്ങൾ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ചർച്ചയാണ് ഇന്ന് നമ്മൾ നടത്താൻ പോകും ഇപ്പോൾ ഞാനൊരു ഫങ്ഷൻ ഇങ്ങനെ എടുക്കുകയാണ് ഫങ്ഷൻ ഈസ് ഫ്രം എൻ ടു എൻ എന്ന് പറഞ്ഞാൽ ഫ്രം നാച്ചുറൽ നമ്പേഴ്സ് ടു നാച്ചുറൽ നമ്പേഴ്സ് ഫങ്ഷൻ ഡെഫിനേഷൻ ഇങ്ങനെയാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ടു എക്സ് അപ്പോൾ എൻ ടു എൻ ആയതുകൊണ്ട് നമുക്ക് മനസ്സിലായി അതൊരു ഇൻഫിനിറ്റ് സെറ്റാണ് ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഈ ഫങ്ഷൻ വൺ വൺ ആകുമോ ഓൺ ടു ആകുമോ എന്നൊന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഇങ്ങനൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുക വല്ല ആരോ ഡയഗ്രാം വരയ്ക്കാൻ കഴിയുമോ എന്നുള്ളൊരു ആലോചനയാണ് നമ്മൾ നടത്തുക എന്നാൽ നമുക്ക് അങ്ങനെ തന്നെ ഒന്ന് ആലോചിക്കാം ഞാനിതൊരു ആലോചനയ്ക്ക് വേണ്ടി പറയുകയാണ് ഇപ്പോൾ ആദ്യത്തെ സെറ്റ് എൻ ഞാൻ വൺ ടു ത്രീ എക്സെട്ര ഇങ്ങനെ ഒരു സെറ്റ് ആരോ നമ്മൾ എങ്ങനെയാണോ സൂചിപ്പിക്കുന്നത് അതുപോലെ ഒന്ന് എഴുതി ഇതുപോലെ കോഡൊമൈൻ എൻ ആണ് അവിടെയും ഞാൻ വൺ ടു ത്രീ എക്സെട്ര എന്നെഴുതി ഞാനൊന്ന് ആരോഡഗ്രാം ഈ നിയമം അനുസരിച്ച് ഒന്ന് മാർക്ക് മാർക്കിയാണ് അങ്ങനെയാണെങ്കിൽ വണ്ണിന് എന്ത് ഇമേജ് വരും വണ്ണിന് ടു ആണ് കാരണം വൺ ഇൻറ്റു ടു അപ്പോൾ വൺ ടു പേർ ചെയ്തു ടു ആണെങ്കിലോ അത് ഫോർ ആകും ത്രീ ആണെങ്കിൽ അത് സിക്സ് ആകും ഇങ്ങനെ പോകും എന്നർത്ഥം നമുക്ക് എല്ലാവരും എഴുതാൻ കഴിയില്ല ഈ ആരോഢ്രഹത്തിൻ്റെ ആലോചനയിൽ നിന്ന് തന്നെ നമ്മൾ ചില കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നമ്മൾ ഉറപ്പിച്ചു എന്താ ഇത് ഒരു വൺ വൺ ഫങ്ഷൻ ആകും കാരണം എല്ലാ ഡൊമൈൻ എലിമെൻസിനും ഡിസ്റ്റിങ്ഡ് ഇമേജസ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് പക്ഷേ അത് നമ്മൾ വെറുതെ ഇങ്ങനെ ആണ് എന്ന് പറയാനാ പറയുമ്പോൾ നമുക്ക് അങ്ങനെ പറഞ്ഞാൽ പോരാ അത് നമുക്ക് തെളിയിക്കേണ്ട ആവശ്യമുണ്ട് പക്ഷെ ഓൺ ടു നോക്കിയേ ഇത് ഓൺ ടു അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം എന്താ വണ്ണിന് പ്രീഇമേജ് ഇല്ല കൊടോമയിലുള്ള വണ്ണിന് പ്രീഇമേജ് ഇല്ല ത്രീക്ക് ഇമേജ് ഇല്ല ഫൈവിന് ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ ഓഡ് നമ്പേഴ്സിന് ഇമേജസ് ഇല്ല ഏതിനൊക്കെ ഇമേജ് ഉള്ളൂ ടു ഫോർ സിക്സ് എന്ന് പറയുന്ന ഈവൻ നമ്പേഴ്സിന് മാത്രമേ പ്രീ ഇമേജ് ഉള്ളൂ കാരണം ഫംഗ്ഷൻ്റെ സ്വഭാവം അതാണ് രണ്ടുകൊണ്ട് ഗുണിച്ചെഴുതുന്നതാണ് എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ടുവിൻ്റെ ഇമേജ് എന്താ ടുവിൻ്റെ പ്രീമിയേജ് വണ്ണാണ് എന്ന് പറഞ്ഞാൽ ടുവിനെ വെച്ച് ൈഡ് ചെയ്തു എന്നർത്ഥം ഫോറിൻ്റെ പ്രീഇമേജോ അത് ടു ആണ് എന്ന് വെച്ചാൽ ഫോറിന് ടു വെച്ച് ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ പ്രീഇമേജ് കിട്ടിയത് ടു വെച്ച് ഡിവൈഡ് ചെയ്താണ് ഇമേജ് കിട്ടിയതോ ടു വെച്ച് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ പ്രീഇമേജ് ടു വെച്ച് ഡിവൈഡ് ചെയ്താണ് കിട്ടിയത് ഇപ്പം നമുക്ക് പറയാം വണ്ണിന് പ്രീഇജ് ഇല്ല എന്ന് പറയാം അല്ലേ എന്ത് കണ്ട വണ്ണിന് പ്രീഇമേജ് ഇല്ലാത്തത് വൺ ബൈ ടു ആണ് അതിൻ്റെ പ്രീഇമേജ് ആയിട്ട് വരിക ഈ നിയമം അനുസരിച്ചാണ് വൺ ബൈ ടു എവിടെ ഇല്ല ഡൊമൈൻ ഇല്ല ഇവിടെ ഇതൊരു കൗണ്ടർ എക്സാമ്പിളായിട്ട് മാറും എന്താ വണ്ണ് കോഡൊമൈനിലുണ്ട് പക്ഷേ വൺ ബൈ ടു ഡൊമൈനിലില്ല വണ്ണിന് പ്രീഇമേജ് ഇല്ല സോ ഇറ്റ് ഈസ് നോട്ട് ഓൺ ടു അപ്പം അങ്ങനെ നമുക്ക് ഓൺ അല്ല എന്ന് പറയാം ഇനി വൺ വണ്ണിൻ്റെ പ്രശ്നമുണ്ട് വൺ വൺ നമുക്ക് പാലിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി പക്ഷേ ഇതെല്ലാം ഒന്നും എഴുതി കാണിക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് ഇവിടെ ചില ഫോർമലായിട്ടുള്ള മെത്തേഡ് നമുക്കവിടെ പറയേണ്ടി വരും നമുക്ക് ആ ഫോർമലായിട്ടുള്ള മെത്തേഡ് നോക്കാം ഇപ്പോൾ നമ്മൾ എന്താ വൺ വണ്ണിൻ്റെ നിയമം ഡൊമൈനിലുള്ള ഡിസ്റ്റിങ്റ്റ് എലിമെൻസിന് ഡിസ്റ്റിങ്റ്റ് ഇമേജസ് വേണം എന്നുള്ളതാണ് അപ്പോൾ എക്സ് വൺ എക്സ് ടു എന്ന് പറഞ്ഞ രണ്ട് എലിമെൻറ്റ് നമ്മൾ കാണാം അതിൻ്റെ ഇമേജസ് എങ്ങനെയാണ് നമ്മൾ പറയുക എഫ് ഓഫ് എക്സ് വൺ എഫ് ഓഫ് എക്സ് ടു ഞാൻ ഇങ്ങനെ എടുക്കുകയാണ് എഫ് ഓഫ് എക്സ് വൺ ഇസ് ഈക്വൾ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് പറഞ്ഞാൽ ഇമേജസ് തുല്യമായി ഇമേജസ് തുല്യമായി കഴിഞ്ഞാൽ അതിൻ്റെ ഡൊമൈൻ വാല്യൂസ് അല്ലെങ്കിൽ ഡൊമൈൻ എലിമെൻറ്റ്സ് അതായത് എക്സ് വൺ എക്സ് ടു തുല്യമായാൽ അത് വൺ വൺ ആകും തുല്യമല്ലെങ്കിൽ വൺ വൺ ആകില്ല അങ്ങനെയാണ് നമുക്ക് വരേണ്ടത് എഫ് ഓഫ് എക്സ് വൺ ഇസിക്കൽ എക്സ് ടു എന്ന് എഴുതിയിട്ടുണ്ട് ടു എക്സ് വൺ ഇസ് ഈക്വൾ ടു ടു എക്സ് ടു എന്ന് എഴുതാം ഇപ്പോൾ ഇതൊരു ഇക്വേഷനായി രണ്ട് വശത്ത് ടു ഉണ്ട് ടു ആയി കഴിഞ്ഞാൽ എക്സ് വൺ ഇസ് ഈക്വൽ എക്സ് ടു അപ്പോൾ ഇതൊരു വൺ വൺ ഫംഗ്ഷനാണ് നമുക്ക് ആ മെത്തേഡ് ഒന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാം ഇപ്പോൾ എഫ് ഈസ് എ ഫങ്ഷൻ ഫ്രം എക്സ് ടു ആയി നമ്മൾ എന്താ പറഞ്ഞത് എഫ് ഓഫ് എക്സ് വൺ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു വേറെ എക്സ് വൺ ആൻഡ് എക്സ് ടു ഏതിലെ എലിമെൻറ്റാ ഡൊമൈനിലെ എലിമെൻറ്റ് എക്സിലെ എലിമെൻറ്റ്സ് ഇഫ് ഇറ്റ് ഈസ് വൺ വൺ ദെൻ എക്സ് വൺ ഇസ് ഈക്വൽ ടു എക്സ് ഈയൊരു നിയമം അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് നമ്മൾ ഫോർമലായിട്ട് ഒരു ഫങ്ഷൻ വൺ വൺ ആണോ അല്ലയോ എന്ന് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കാം അപ്പോൾ ഇതൊരു പുതിയൊരു കാര്യമാണ് നമ്മൾ ഇത്തരം ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഈ ഒരു മെത്തേഡ് നമ്മൾ അവിടെ ഉപയോഗിക്കും അപ്പോൾ ഞാൻ ഒന്ന് സെറ്റിൻ്റെ സ്വഭാവം ഒന്ന് മാറ്റുകയാണേ ഫങ്ഷൻ ഈസ് ഫ്രം റിയൽ നമ്പേഴ്സ് ടു റിയൽ നമ്പേഴ്സ് ഫ്രം ആർ ടു ആർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് നമ്മൾ നേരത്തെ എടുത്ത് അതേ ഫങ്ഷൻ തന്നെ വൺ വൺ ആണോ എന്ന് പരിശോധിക്കാം നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത് എഫ് എഫ് എക്സ് വൺ ഇസ് ഈക്വൽ എഫ് എഫ് എക്സ് ടു ടു എക്സ് വൺ ഇസ് ഈക്വൾ ടു ടു എക്സ് ടു രണ്ട് വർഷത്തും ടു ക്യാൻസൽ ആക്കിയാൽ പിന്നെ എക്സ് വൺ ഇസ് ഈക്വൽ ടു എക്സ് ഇതൊരു വൺ വൺ ഫംഗ്ഷനാണ് ഇനി ഇത് നേരത്തെ നമ്മൾ എൻ ടു ആയിരുന്നപ്പോൾ അത് ഓൺ ടു അല്ല എന്നാണ് പറഞ്ഞു കാരണം ഓഡ് നമ്പേഴ്സിനൊന്നും പ്രീഇമേജസ് ഇല്ല നമുക്കിവിടെ അങ്ങനെ നോക്കാം ഇപ്പോൾ വൺ എടുത്തു കൊടമൈനിൽ പ്രീഇമേജ് എന്ത് വരണം ഇമേജ് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് പ്രീഇമേജ് ടു കൊണ്ട് ഡിവൈഡ് ചെയ്തതായിരിക്കണല്ലോ അപ്പോൾ വൺ ബൈ ടു അതൊരു റിയൽ നമ്പറാണ് ഡൊമൈനിലുണ്ടാവും ത്രീ എടുത്തു ത്രീ ബൈ ടു പ്രീ ഇമേജ് അത് ഡൊമൈനിലുണ്ട് മൈനസ് ടു എടുത്തു മൈനസ് ടു എന്ന് പറഞ്ഞാൽ മൈനസ് ടു ബൈ ടു മൈനസ് വൺ പ്രീഇമേജ് അതാണ് അത് ഡൊമൈനിലുണ്ട് റൂട്ട് ടു എടുത്താലോ റൂട്ട് ടു ബൈ ടു ഇസ് എ പ്രീഇമേജ് അതും റിയൽ നമ്പറാണ് ഡൊമൈനിലുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല ഇവിടെ ആ രീതിയിൽ നമുക്കൊരു കൗണ്ടർ എക്സാമ്പിളൊന്നും പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിൽ കണ്ടു ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താ കുറച്ചെണ്ണത്തിൻ്റെ പ്രീഇമേജ് ഒക്കെ നോക്കി അതെല്ലാം റിയൽ നമ്പർ ആണ് എന്ന് ബോധ്യപ്പെട്ടു അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു മെത്തേഡ് നമുക്ക് പറയേണ്ടി വരും നമുക്കൊരു കാര്യം ചെയ്യാം കോ ഡൊമൈനിലെ വൈ എന്ന് പറയുന്നൊരു എലിമെൻ്റ് എടുക്കും ഏതാ ഇവിടെ ആറാണ് അതിൽ എലിമെൻ്റ് എടുത്തു വൈ എലിമെൻറ്റ് ഓഫ് കോ അപ്പോൾ വൈ എന്തിനു തുല്യമാകണം ഏതോ ഒരു ഡൊമൈൻ എലിമെൻറ്റിൻ്റെ ഇമേജ് ആയിട്ടത് വരണം അപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ ഇമേജ് എന്ന് പറയുമ്പോൾ എഫ് ഒഫ് എക്സ് ആണല്ലോ അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ ഇവിടെ എഫ് ഓഫ് എക്സ് എന്താ ടു എക്സ് ആണ് അപ്പോൾ ടു എക്സ് ഇസ് ഈക്വൽ ടു വൈ എക്സ് ഈക്വൽ ടു വൈ ബൈ ടു വൈ എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പറാണേ ഒരു റിയൽ നമ്പറിനെ ടു എച്ച് ഡിവൈഡ് ചെയ്താൽ ഇറ്റ് ഈസ് അഗെയിൻ എ റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ വൈ ബൈ ടു ഇസ് എൻ എലിമെൻറ്റ് ഓഫ് ഡൊമൈൻ വിച്ച് ഇസ് ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞാൽ അതൊരു ഓൺ ടു ഫംഗ്ഷനാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ച കാര്യം ഒന്ന് ഫോർമലായിട്ട് ഒന്ന് ആ മെത്തേഡ് ഒന്ന് പറയാം നമ്മൾ എന്താ ചെയ്തത് എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എക്സ് ടു വൈ ഫോർ എവ്രി വൈ എലിമെൻറ്റ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ കോഡമൈനിലെ എലിമെൻ്റ് വൈ ദെൻ ദർ എക്സിസ്റ്റ് ആൻഡ് എലിമെൻറ്റ് എക്സ് ഇൻ എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ ഇങ്ങനെ വന്നാൽ നമുക്ക് പറയാം ആ ഫങ്ഷൻ ഓൺ ടു ഫംഗ്ഷൻ ആണ് അപ്പോൾ നമ്മളിപ്പോൾ എഴുതി വെച്ച ഫങ്ഷൻ വൺ വണ്ണുമാണ് ഓൺ ടൂ ആണ് അതുകൊണ്ട് ബൈജക്റ്റീവ് ഫങ്ഷൻ ഇവിടെ ആദ്യം എഴുതിയ ഫങ്ഷൻ ഉണ്ടല്ലോ എഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം എൻ ടു എൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ടു എക്സ് എന്ന് പറയുന്നത് അത് ഒരു വൺ വൺ ഫംഗ്ഷൻ പക്ഷേ ഓൺ ടു ഫങ്ഷൻ അല്ല ഇതുപോലെ തിരിച്ചൊരു ഫങ്ഷൻ നമുക്ക് എടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ അത് ഓൺ ടു ആണ് പക്ഷേ വൺ വൺ അല്ല അങ്ങനെ ഒരു ഫംഗ്ഷൻ നിർവചിക്കാൻ പറ്റുമോ നോക്കാം ഓൺ ടു ആണ് എന്ന് പറഞ്ഞാൽ കോടമയിലുള്ള എല്ലാ എലിമെൻസിനും പ്രീഇമിയേജ് വേണം എങ്കിലല്ലേ ഓൺ ടു ആവുള്ളൂ പക്ഷേ വൺ വൺ വയലേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഡൊമൈനിലുള്ള ഏതെങ്കിലും രണ്ട് എലിമെൻറ്റിന് ഒരേ ഇമേജ് വരണം എന്നുള്ളതാണ് അപ്പം നമുക്ക് ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ അപ്പോൾ ഞാൻ ഡൊമൈനിലുള്ള എലിമെൻറ്റ്സ് വൺ ടു ത്രീ എക്സെട്ര എന്നെഴുതി കോ ഡൊമൈനിലെ എലിമെൻറ്റ്സ് വൺ ടു ത്രീ ഫോർ എക്സെട്ര എന്നെഴുതി ഞാൻ ഒരു മാപ്പിംഗ് ഇങ്ങനെ പറയുകയാണേ അപ്പോൾ ടു വൺ പെയർ ചെയ്തു ത്രീ ടു പെയർ ചെയ്തു ഫോർ ത്രീ എന്ന് പറയുക ഒന്ന് കുറച്ചെഴുതി പെയർ ചെയ്തു അങ്ങനെ എല്ലാം അങ്ങോട്ട് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഒരു ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാരാഡ്രാം വരച്ചത് അപ്പോൾ അടുത്ത അടുത്തതെന്താ ഫൈവിന് ഫോറിലേക്ക് ഇപ്പോൾ പെയർ ചെയ്യേണ്ടി വരും സിക്സ് ഫൈവിലേക്ക് പെയർ ചെയ്യേണ്ടി വരും അങ്ങനെ എഴുതുന്നു എന്നർത്ഥം ഒന്ന് കുറച്ച് എഴുതുന്നു എന്ന് അർത്ഥം അങ്ങനെ നമുക്ക് താഴോട്ടുള്ളതെല്ലാം കാണാം പക്ഷേ ഇപ്പോൾ ഇവിടെ എന്താ വണ്ണിന് ഇമേജ് വേണമെങ്കിൽ അത് ഫങ്ഷനാവുള്ളൂ അപ്പം ഞാനൊരു കാര്യം ചെയ്തു വണ്ണ് വണ്ണിലേക്ക് തന്നെ കൊടുത്തു അപ്പോൾ എന്താ വണ്ണിൻ്റെ ഒരു ഇമേജ് വണ്ണാണ് അതുപോലെ ടുവിൻ്റെ ഒരു ഇമേജും വണ്ണാണ് എന്ന് പറഞ്ഞാൽ അവിടെ വൺ വൺ ബ്രേക്ക് ചെയ്തു പക്ഷെ അതൊരു ഓൺ ടു ആണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം എല്ലാം താഴോട്ട് നമ്മൾ അങ്ങനെ എഴുതാനാണ് ഉദ്ദേശം അങ്ങനെയാണെങ്കിൽ ആ ഫങ്ഷനൊന്ന് ഫോർമലായിട്ടൊന്ന് എഴുതാം എന്താ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വൺ വൻ എക്സ് ഈക്വൽ ടു വൺ അങ്ങനെയാണല്ലോ നമ്മൾ പറഞ്ഞത് വൺ വൻ എക്സ് ഈക്വൾ ടു വൺ പിന്നെന്താ പറഞ്ഞത് എക്സ് നോട്ട് ഈക്വൽ ടു വൺ ആകുമ്പോൾ എന്ത് വരണം എക്സ് മൈനോ ഒന്ന് കുറച്ച് എഴുതലാണ് അപ്പോൾ എക്സ് മൈനസ് വൺ എന്ന് എഴുതാം ഇനി ഇത് ഓൺ ടു ആണോ എന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് പരിശോധിക്കാം നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ നിയമം വെച്ചിട്ട് എന്താ വൈ ഇസ് എൻ എലിമെൻറ്റ് ഓഫ് കോഡൊമൈൻ വിച്ച് ഈസ് ഈക്വൾ ടു നാച്ചുറൽ നമ്പർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്നെടുക്കാം അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് ആണ് രണ്ട് ഉത്തരമുണ്ട് ഒന്ന് വണ്ണിന് വണ്ണാണ് വണ്ണല്ലാത്തടത്തൊക്കെ എക്സ് മൈനസ് വണ്ണാണ് എക്സ് മൈനസ് വൺ ഇസ് ഈക്വൽ ടു വൈ എക്സ് ഈക്വൽ ടു വൈ പ്ലസ് വൺ വൈ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ ആണെന്ന് പറഞ്ഞ് തുടങ്ങിയത് ആ നാച്ചുറൽ നമ്പർ വണ്ണ് കൂട്ടിയാൽ എഗനെ നാച്ചുറൽ നമ്പർ ആയിരിക്കും ഇപ്പോൾ ഏറ്റവും ചെറിയ നാച്ചുറൽ നമ്പർ അല്ലേ എന്നോട് വൺ കൂട്ടിയാൽ ടു അപ്പോൾ ടു തൊട്ടുള്ളതെല്ലാം അവിടെ വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ വൈ പ്ലസ് വൺ ഈസ് എൻ എലിമെൻ്റ് ഓഫ് ഡൊമൈൻ വിച്ച് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അങ്ങനെ അവിടെ ആ ഫംഗ്ഷൻ ഓൺ ടു ആണെന്നും നമുക്ക് പറയാം അപ്പോൾ ഇതൊരു ഉദാഹരണമാണ് നമുക്കിതുപോലെ മറ്റൊരു ഉദാഹരണം ഒന്ന് പരിചയപ്പെടാം ഇപ്പോൾ നമുക്ക് ഫംഗ്ഷനിങ്ങിനാ എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എൻ ടു എൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് വൺ ബൈ ടു വെൻ എക്സ് ഈസ് ഓഡ് ആൻഡ് എക്സ് ബൈ ടു വെൻ എക്സ് ഈസ് ഈവൻ എന്ന് പറഞ്ഞാൽ ഈവൻ ആകുമ്പോൾ എക്സ് ബൈ ടുന്ന് എടുക്കണം ഓടാണെങ്കിൽ ഒന്ന് കൂട്ടിയിട്ട് രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യണം അർത്ഥം ഇതാണ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ നമ്മളിത് നോക്കാം ഇത് നോക്കാൻ വേണ്ടി ഏറ്റവും സൗകര്യം നമുക്ക് പെട്ടെന്ന് രണ്ട് സെറ്റിന് നാച്ചുറൽ നമ്പേഴ്സ് ആയതുകൊണ്ട് നമുക്ക് വൺ ടു ത്രീ എന്നുള്ള രീതിയിൽ ഒരു ആരോ ഡൈഗ്രാം പോലെ നമുക്ക് മനസ്സിൽ കാണാം ഞാനിപ്പോൾ വരച്ചിരിക്കുന്ന പോലെ കാണാം അപ്പോൾ വൺ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക വൺ കൊടുക്കുമ്പോൾ അതൊരു ഓഡ് നമ്പർ ആയതുകൊണ്ട് അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയിട്ട് രണ്ടും ഡിവൈഡ് ചെയ്യണം അപ്പോൾ വൺ പ്ലസ് വൺ ബൈ ടു വിച്ച് ഈസ് ടു ബൈ ടു വൺ അപ്പോൾ വണ്ണിൻ്റെ ഇമേജ് വണ് അടുത്ത ടു നോക്കാം ടു ഒരു ഈവൻ നമ്പർ ആണ് അപ്പോൾ രണ്ടും ഡിവൈഡ് ചെയ്യണം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ടു ബൈ ടു വിച്ച് ഈസ് വൺ അപ്പോൾ വണ്ണിനും ടുവിനും ഇമേജ് സെയിം ആണ് വിച്ച് ഈസ് വൺ അപ്പോൾ വൺ വൺ എന്നുള്ള ക്വാളിറ്റി അവിടെ ബ്രേക്കായി എന്നർത്ഥം അതൊരു വൺ വൺ അല്ല അപ്പോൾ ഈ ഒരു കൗണ്ടർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടെ വൺ വൺ എന്ന് പറയാം എന്താ എഫ് ഒ വൺ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടു വിച്ച് ഈസ് ഈക്വൽ ടു വൺ എന്നുള്ള കൗണ്ടർ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് അത് വൺ വൺ എന്ന് നമുക്ക് ഇസ്റ്റാബ്ലിഷ് ചെയ്യാം ഇനി ബാക്കിയുള്ള നോക്കുകയാണെങ്കിലോ ത്രീയുടെ ഇമേജും ടു ആണ് കാരണം ത്രീ പ്ലസ് വൺ ബൈ ടു ഫോർ ബൈ ടു അതുപോലെ ഫോറിൻ്റെ ഇമേജും ടു ആണ് ഫൈവിൻ്റെ ഇമേജും ത്രീ ആണ് സിക്സിൻ്റെ ഇമേജും ത്രീ ആണ് അപ്പം നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇത് ഓൺ ടു ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഓൺ ടു നമുക്ക് ആണ് എന്ന് പറയാനായിട്ട് ആ മെത്തേഡ് അനുസരിച്ച് നമുക്ക് തെളിയിക്കേണ്ടി വരും ഇനിയിപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം വൈ എലിമെൻറ് ഓഫ് കോഡോമൈൻ എടുക്കാം വിച്ച് ഇസ് ഈക്വൽ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം മെത്തേഡ് അനുസരിച്ച് എഫ് ഒഫ് എക്സ് ഈക്വൽ ടു വൈ എന്നെടുക്കാം എഫ് ഒഫ് എക്സിന് ഇവിടെ രണ്ട് സാധ്യതയുണ്ട് ഒന്ന് ഇവൻ ആകുമ്പോൾ എക്സ് ബൈ ടുവും ഓഡാകുമ്പോഴത്തേക്കും എക്സ് പ്ലസ് വൺ ബൈ ടു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഒരു പ്രീഇമേജ് എങ്കിലും ഉണ്ടായാൽ മതിയല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം എഫ് ഒഫ് എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് ബൈ ടു എന്നെടുക്കാം അപ്പോൾ എന്താ എക്സ് ബൈ ടു ഇസ് ഈക്വൽ ടു വൈ അപ്പോൾ എക്സ് ഈക്വൽ ടു ടു വൈ വൈ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പറാണ് അതിനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വീണ്ടും കിട്ടുന്ന ഒരു നാച്ചുറൽ നമ്പറാണ് ദാറ്റ് മീൻസ് ആ എലിമെൻറ്റ് അതായത് ടു വൈ എന്ന് പറയുന്നത് ഡൊമൈനിലുണ്ടാകും വിച്ച് ഈസ് ഈക്വൽ ടു നാച്ചുറൽ നമ്പേഴ്സ് അതിൻ്റെ അർത്ഥം കോഡമെയിനുള്ള എല്ലാ എലിമെൻസിനും പ്രീഇമേജ് ഉണ്ട് എന്ന് നമുക്കിവിടെ ഉറപ്പിച്ചു അല്ലേ നമുക്ക് ഒരു പ്രീഇമേജ് എങ്കിലും ഉണ്ടായാൽ മതി ഇവിടെ നമുക്ക് പ്രീഇമേജ് ഉണ്ടെന്ന് കിട്ടി ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എൻ ഓൺ ടു ഫംഗ്ഷൻ ഇനി നമുക്ക് വേണമെങ്കിൽ രണ്ടാമത്തെ കാര്യം എടുക്കാം എന്താ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് എടുക്കുന്ന സ്ഥലത്ത് എഫിന്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് വൺ ബൈ ടു എടുത്ത് വേണമെങ്കിൽ നമുക്കിവിടെ ചെയ്യാം അങ്ങനെയാണെങ്കിൽ എന്ത് വരും എക്സ് പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ടു വൈ എക്സ് ഈക്വൽ ടു ടു വൈ മൈനസ് വൺ വിച്ച് ഈസ് ഓൾസോ ആൻ എലിമെൻ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ അപ്പോൾ ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അത് പറഞ്ഞു വയ്ക്കാം അത് ഓൺ ടു ആണ് അപ്പോൾ ഇത് മറ്റൊരു ഉദാഹരണമാണ് ഇത് വൺ വൺ അല്ല പക്ഷേ ഇത് ഓൺ ടു ആണ് ഇനി നമ്മൾ ഇപ്പോൾ ഒരു മെത്തേഡ് പഠിച്ചു വന്നു അല്ലേ വൺ വൺ ആണെന്ന് കാണിക്കാനും ഓൺ ടു ആണെന്ന് കാണിക്കാനും നമ്മളിപ്പോൾ ഒരു മെത്തേഡ് പഠിച്ചു വന്നു അതിൻ്റെ വെളിച്ചത്തിൽ ഞാനൊരു ചോദ്യം തരികയാണേ അതായത് എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം ആർ മൈനസ് സെറ്റ് ടു ത്രീ ടു ആർ മൈനസ് സെറ്റ് ടു വൺ ഫങ്ഷൻ ഇങ്ങനെയാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് ടു ഡിവൈഡ് ബൈ എക്സ് മൈനസ് ത്രീ ഇത് വൺ വൺ ആണോ ഓൺ ടു ആണോ എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം ഇപ്പോൾ ഞാൻ വൺ വൺ ആണെന്ന് നോക്കാൻ പോവുകയാണ് നമ്മുടെ മെത്തേഡ് അനുസരിച്ച് എന്താ എഫ് ഓഫ് എക്സ് വൺ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ഞാൻ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് വൺ എന്ന് കൊടുത്തെഴുതുന്നു അപ്പോൾ എന്താ എക്സ് വൺ മൈനസ് ടു ഡിവൈഡ് ബൈ എക്സ് വൺ മൈനസ് ത്രീ ഇസ് ഈക്വൽ ടു ഞാൻ എക്സ് ടു കൊടുത്തെഴുതാണ് എക്സ് ടു മൈനസ് ടു ഡിവൈഡ് ബൈ എക്സ് ടു മൈനസ് ത്രീ ഇനി നമ്മൾ എന്താ ചെയ്യുക അങ്ങോട്ട് അങ്ങോട്ടേക്കാണ് ക്രോസ് മൾട്ടിപ്ലൈ അല്ലേ ഞാനന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പോൾ എന്താ എക്സ് വൺ മൈനസ് ടു ഇൻറ്റു എക്സ് ടു മൈനസ് ത്രീ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് വൺ മൈനസ് ത്രീ ഇനി അടുത്തത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ് അപ്പോൾ എന്താ എക്സ് വൺ എക്സ് ടു മൈനസ് ത്രീ എക്സ് വൺ മൈനസ് ടു എക്സ് പ്ലസ് സിക്സ് ഇസ് ഈക്വൽ ടു എക്സ് വൺ എക്സ് ടു മൈനസ് ത്രീ എക്സ് ടു മൈനസ് ടു എക്സ് വൺ പ്ലസ് സിക്സ് രണ്ട് വശത്തും സിക്സ് ഉണ്ട് അത് ക്യാൻസലാക്കി പിന്നെ എക്സ് വൺ എക്സ് ടു ഉണ്ട് അതും ക്യാൻസലാക്കി അപ്പോൾ ഇനി ഒരു കാര്യം ചെയ്യാം നമ്മൾ എക്സ് വൺ എല്ലാം കൂടെ ഒരു വശത്തേക്ക് എടുക്കാം എക്സ് ടു എല്ലാം കൂടെ മറു എടുക്കാം അപ്പോൾ ഇങ്ങനെ വരും മൈനസ് ത്രീ എക്സ് വൺ പ്ലസ് ടു എക്സ് വൺ ഇസ് ഈക്വൽ ടു മൈനസ് ത്രീ എക്സ് ടു പ്ലസ് ടു എക്സ് ടു ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് എക്സ് വൺ ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് ടു ദാറ്റ് മീൻസ് എക്സ് വൺ ഇസ് ഈക്വൽ ടു എക്സ് ദാറ്റ് മീൻസ് ദ ഫംഗ്ഷൻ ഈസ് വൺ വൺ ഫംഗ്ഷൻ ഇനി നമുക്ക് അടുത്ത ഓൺ ടു അല്ലേ നോക്കേണ്ടത് അപ്പോൾ ഓൺ ടു നോക്കുന്നതിൻ്റെ മെത്തേഡ് പ്രകാരം എന്താ കോഡൊമൈനിലെ ഒരു എലിമെൻ്റ് വൈ എന്ന് എടുക്കുന്നു അപ്പോൾ ഇങ്ങനെ എടുക്കാം എന്താ വൈ എലിമെൻറ്റ് ഓഫ് കോഡൊമൈൻ വിച്ച് ഈസ് ഈക്വൽ ടു ആർ മൈനസ് സിംഗിൾ ടൺ സെറ്റ് വൺ എന്ന് പറഞ്ഞാൽ വൈ വണ് എടുക്കില്ല എന്നർത്ഥം മണ്ണൊഴിച്ച് ബാക്കിയുള്ള എല്ലാ റിയൽ നമ്പേഴ്സും അവിടെ എടുക്കും ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് മൈനസ് ടു ഡിവൈഡ് ബൈ എക്സ് മൈനസ് ത്രീ ഇസ് ഈക്വൽ ടു വൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ എക്സ് മൈനസ് ടു ഇസിലും വൈ ഇൻ ടു എക്സ് മൈനസ് ത്രീ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ എക്സ് മൈനസ് ടു പിന്നെ ഈക്വൽ ടു എക്സ് വൈ മൈനസ് ത്രീ വൈ എക്സ് ഉള്ള ടേം ഈക്വൽ ടുവിൻ്റെ ഒരു വശത്ത് എക്സ് ഇല്ലാത്ത ടേം ഈക്വൽ ടുവിൻ്റെ മറു അപ്പോൾ എന്ത് വരും എക്സ് മൈനസ് എക്സ് വൈ ഇസ് ഈക്വൽ ടു ടു മൈനസ് ത്രീ വൈ എന്നായി എക്സ് കോമൺ ഫാക്ടർ പുറത്തെടുത്ത് കഴിഞ്ഞാൽ എക്സ് ഇൻ ടു ബ്രാക്കറ്റിനകത്ത് വൺ മൈനസ് വൈ ഈക്വൽ ടു ടു മൈനസ് ത്രീ വൈ എന്നായി അപ്പോൾ എക്സ് എന്തെടുക്കാം എക്സ് ഇസ് ഈക്വൽ ടു ടു മൈനസ് ത്രീ വൈ ഡിവൈഡ് ബൈ വൺ മൈനസ് വൈ ഇസ് ഈക്വൽ ടു ഒന്ന് റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ത്രീ വൈ മൈനസ് ടു ഡിവൈഡ് ബൈ വൈ മൈനസ് വൺ ഇപ്പം നമുക്ക് കണ്ടാലറിയാം ആ കിട്ടിയ എക്സ്പ്രഷൻ അതായത് ത്രീ വൈ മൈനസ് ടു ഡിവൈഡ് ബൈ വൈ മൈനസ് വൺ എന്ന് പറയുന്നത് വണ്ണിൽ ഡിഫൈൻഡ് അല്ല നാച്ചുറലി നമ്മുടെ വൈ എന്ന് പറയുന്ന വൺ എടുക്കില്ല നേരത്തെ പറഞ്ഞിട്ടുണ്ട് സോ ദിസ് ഈസ് ആൻ എലിമെൻറ്റ് ഓഫ് ഡൊമെയിൻ ദാറ്റ് മീൻസ് ആർ മൈനസ് സിംഗിൾ ടെൺസെപ്റ്റ്സ് ത്രീ അതുകൊണ്ട് ഇതൊരു ഓൺ ടു ഫംഗ്ഷനാണ് അപ്പോൾ ആ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ രണ്ടും അവിടെ പ്രൂവ് ചെയ്തു അത് വൺ വൺ ആണ് അതുപോലെ ഓൺ ടു ആണ് എന്ന് നമ്മൾ തെളിയിച്ചു ദാറ്റ് മീൻസ് ദിസ് ഈസ് എ ബൈജക്റ്റീവ് ഫങ്ഷൻ ഇനി നോക്കി ഞാൻ മറ്റൊരു ഉദാഹരണം തരികയാണേ ഫങ്ഷൻ ഈസ് ഫ്രം ആർ ടു ആർ ഫങ്ഷൻ ഡെഫിനിഷൻ ഇങ്ങനെയാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുവെച്ചാൽ സ്ക്വയർ ചെയ്യുന്ന ഫങ്ഷൻ നമ്മൾ ഫസ്റ്റ് ഇയറിലൊക്കെ ഇതിൻ്റെ ഫംഗ്ഷനെ കുറിച്ചൊക്കെ വിശദീകരിച്ച് നമ്മൾ പഠിച്ചതാണ് ഇപ്പോൾ ഇത് വൺ വൺ ആണോ അല്ലയോ എന്നാണ് നമുക്ക് നോക്കേണ്ടത് നമുക്ക് മനസ്സിൽ പെട്ടെന്ന് വന്നു സ്ക്വയർ ചെയ്യുന്നുണ്ട് നെഗറ്റീവ് സംഖ്യ കൊടുത്താൽ പോസിറ്റീവ് ആകും എന്ന് പറഞ്ഞാൽ മൈനസ് ടു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ ഫോറ് ടുവിൻ്റെ സ്ക്വയറും ഫോർ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള ഡൊമെയിൻ എലിമെൻസിന് ഒരേ ഇമേജ് വന്നു എന്ന് പറഞ്ഞാൽ മൈനസ് ടുവിനും ടുവിനും ഒരേ ഇമേജ് ഫോറാണ് അപ്പോൾ ഇതൊരു വൺ വൺ അല്ല ഒരു കൗണ്ടർ എക്സാമ്പിൾ വെച്ച് വേണമെങ്കിൽ പറയാം നമുക്ക് അല്ലെങ്കിൽ നമുക്കുടെ നിയമം ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് ചെയ്യുകയും ചെയ്യാം ഇപ്പോൾ നോക്കിയേ എഫ് ഓഫ് എക്സ് വൺ ഇസ് ഈക്വൽ എഫ് ഓഫ് എക്സ് ടു എന്താ പറയണേ എക്സ് വൺ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ്ക്വയർ റൂട്ട് എടുക്കണം അല്ലേ അപ്പം എന്താ എക്സ് വൺ ഇസ് ഈക്വൽ പ്ലസ് ഓർ മൈനസ് എക്സ് ടു എന്ന് പറഞ്ഞാൽ അവിടെ എക്സ് വൺ ഇസ് ഈക്വൽ ടു എക്സ് എന്ന് നമുക്കവിടെ പറയാൻ കഴിയുന്നില്ല അതുകൊണ്ട് അതൊരു വൺ വൺ അല്ല ഇങ്ങനെ വേണമെങ്കിൽ ആ മെത്തേഡ് ഉപയോഗിച്ചിട്ട് വേറെ ചെയ്യാം അല്ലെങ്കിൽ കൗണ്ടർ എക്സാമ്പിൾ ഉപയോഗിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയും ചെയ്യാം ഇനി നോക്കിയേ ഇത് ഓൺ ടു ആണോ ആണോന്നല്ലേ നോക്കണമല്ലോ അപ്പം നമ്മൾ ഓൺ ടു ഫങ്ഷൻ ആണോ നോക്കാം ഇപ്പോൾ എല്ലാ എലിമെൻ്റിനും പ്രീമിയേജ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം നമ്മൾ നോക്കുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള സംഖ്യകൾക്കൊക്കെ പ്രീമിയേജ് ഉണ്ടോ എന്നൊക്കെ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം ഉദാഹരണത്തിന് മൈനസ് വൺ എടുക്കുന്നു എന്ന് വിചാരിച്ചോളൂ നെഗറ്റീവായിട്ടുള്ള സംഖ്യ മൈനസ് വൺ എടുക്കുന്നു വിചാരിച്ചോളൂ നമ്മുടെ ഇമേജ് കിട്ടുന്നത് സ്ക്വയർ ചെയ്താണ് കിട്ടുന്നത് അപ്പോൾ എന്ന് പറയുന്നത് റൂട്ട് എടുക്കേണ്ടി വരും അപ്പോൾ മൈനസ് വൺ ആണെങ്കിൽ അതിൻ്റെ പ്രീഇമേജ് എന്താവും റൂട്ട് മൈനസ് വൺ റൂട്ട് മൈനസ് വൺ എന്ന് പറയുമ്പോൾ റൂട്ടിനകത്ത് മൈനസ് വൺ വന്നാൽ അത് റിയൽ നമ്പർ അല്ല ചിലപ്പോൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച കോംപ്ലക്സ് നമ്പർ ആണെന്നൊക്കെ ചിലപ്പോൾ ഓർമ്മ വരുന്നുണ്ട് അപ്പോൾ അതൊരു കൗണ്ടർ എക്സാമ്പിൾ ആവും എന്ന് പറഞ്ഞാൽ

പ്ലസ് ഓർ മൈനസ് റൂട്ട് വൈ എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരെണ്ണം മതി ഒരു പ്രീമേജിൻ്റെ ആവശ്യമുള്ളൂ ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ഫോറിനൊക്കെ രണ്ട് പ്രീമേജ് ഉണ്ടെന്ന് പറയാം അതുകൊണ്ട് പ്ലസ് ഓർ മൈനസ് വൈ എന്ന് എടുക്കാം പ്ലസ് വൈ എന്ന് നമുക്ക് തൽക്കാലം അവിടെ എടുക്കാം പ്ലസ് റൂട്ട് വൈ എന്ന് എടുക്കാം ഇപ്പം നോക്കിയേ വൈ എന്ന് പറയുന്നത് റിയൽ നമ്പർ ആണ് റിയൽ നമ്പർ നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട് റൂട്ടിനകത്ത് നെഗറ്റീവ് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് റിയൽ നമ്പർ ആവില്ല അതുകൊണ്ട് നമുക്ക് പറയാം ഇറ്റ് ഈസ് നോട്ട് ആൻ എലിമെൻറ്റ് ഓഫ് ആർ സോ ഇറ്റ് ഈസ് നോട്ട് ഓൺ ടു അപ്പോൾ ഈ ഫങ്ഷൻ വൺ വണ്ണും അല്ല ഓൺ ടു അല്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ എഫ് ഒ ഫെക്സികൾ എക്സ്ക്വയർ എന്ന് പറഞ്ഞതിൻ്റെ ഗ്രാഫൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ നമ്മൾ ഈ ഗ്രാഫ് ഉപയോഗിച്ചിട്ട് ഈ വൺ ടു വൺ ഓൺ ടു എന്നുള്ള ഫങ്ഷൻ്റെ ഈ ക്വാളിറ്റികളൊക്കെ ഗ്രാഫ് നോക്കിക്കൊണ്ട് പറയാൻ കഴിയുമോ ജോമെട്രിക്കലായിട്ട് പറയാൻ കഴിയുമോ എന്ന് നമുക്കൊന്ന് ആലോചിക്കാം ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഈ എഫ് ഒ ഫെക്സികൾ എക്സ്ക്വയറിൻ്റെ ഗ്രാഫൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ കാണുന്നതാണ് എഫ് ഒ പിക്സൽ എക്സ് സ്ക്വയർ ഗ്രാഫ് ഇപ്പോൾ നമുക്കറിയാം മൈനസ് ടുവും ടുവിനും ഒരേ ഇമേജ് ആണ് ഫോർ എന്നൊക്കെ നമ്മളിപ്പോൾ മനസ്സിലാക്കി അല്ലേ അപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു മൈനസ് ടുവും ടുവും ഞാൻ എക്സ് ആക്സിൽ മാർക്ക് ചെയ്തു അവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ മുകളിലോട്ട് ഞാൻ വരച്ചു ഗ്രാഫിൽ ഇതാണ്ട് ഇപ്പോൾ ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്തിട്ടുണ്ട് അവിടുന്ന് വൈ ആക്സിസിലേക്ക് ഞാൻ പെർപെൻഡിക്കുലർ മീറ്റ് ചെയ്തു ഇപ്പോൾ അത് വൈ ആക്സിസില് ഫോറിൽ മീറ്റ് ചെയ്തു അപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട് മൈനസ് ടുവിനും ടുവിനും ഒരേ ഇമേജ് ആണ് ഫോർ ഞാൻ ഈ വൺ ടു വൺ ഫങ്ഷൻ പറഞ്ഞ സമയത്ത് നമുക്ക് ഇനി ഒരു രീതിയിലും കൂടെ ഇതിനെ വ്യാഖ്യാനിക്കാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ എങ്ങനെയാണ് അത് കോഡൊമയിലുള്ള അല്ലെങ്കിൽ റേഞ്ചിലുള്ള ഒരു സംഖ്യയ്ക്ക് രണ്ട് പ്രീഇമേജ് വന്നാലും അത് വൺ ടു വൺ ഫങ്ഷൻ അല്ല എന്ന് നമുക്ക് പറയാം ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഫോറിൻ്റെ അവിടെ ഒരു പാരൽ ലൈൻ വരയ്ക്കുകയാണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എക്സാക്സ് അപ്പോൾ എക്സാക്സിന് ഒരു പാരൽ ലൈൻ വരച്ചു ഫോറിലൂടെ പാസ് ചെയ്തു പോകും ഇപ്പോൾ അത് ഗ്രാഫിൽ രണ്ടിടത്ത് മീറ്റ് ചെയ്തിട്ടുണ്ട് അവിടുന്ന് ഞാൻ ഒരു പെർപെൻഡിക്കുലർ താഴോട്ട് വരയ്ക്കുമ്പോൾ അത് മൈനസ് ടുവിലും ടുവിലും മീറ്റ് ചെയ്യാണ് ഞാൻ ഈ ഫോർ എന്നുള്ളത് അങ്ങോട്ടൊന്ന് മാറ്റുകയാണെങ്കിൽ മറ്റ് പല സംഖ്യകളിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് ഇത് രണ്ടടത്ത് കൃത്യമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന റേഞ്ചിലെ ഒരു സംഖ്യയ്ക്ക് രണ്ട് പ്രീ ഇമേജസ് ഉണ്ട് എന്ന് മനസ്സിലായി ഞാൻ ഈ ഗ്രാഫ് ഇവിടെ നിന്ന് മാറ്റി ഒന്ന് വെക്കുകയാണ് ഇപ്പോൾ ഈ കാണുന്ന പോലെ ഒന്ന് മാറ്റി വീണ്ടും ഞാൻ എക്സാക്സിന് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു ആ ഗ്രാഫിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ ആ ഗ്രാഫിൽ രണ്ടിടത്ത് മീറ്റ് ചെയ്യുന്നുണ്ട് അവിടെ ഞാനൊരു പെർപ്പെൻറ്റിക്കുലർ ഇപ്പോൾ താഴോട്ട് വരച്ചു കഴിഞ്ഞാൽ നോക്കിയതാ എക്സ് വണ്ണിലും എക്സ് ടുവിലും മീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വൈ എന്ന് പറയുന്ന റേഞ്ചിലെ ഒരു സംഖ്യയ്ക്ക് രണ്ട് പ്രീഇമേജസ് ഉണ്ട് ഒന്ന് എക്സ് വണ്ണും എക്സ് ടു എന്ന് മനസ്സിലായി ഇനിയിപ്പോൾ നമുക്കൊരു കാര്യം ഇപ്പോൾ ഉറപ്പിച്ചു അല്ലേ എന്താ നമ്മൾ ഇതുപോലെ പാരലൈനിൽ നിന്ന് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ കറിവിന്റെ സ്വഭാവം കണ്ട് തന്നെ നമുക്ക് പറയാം എന്താ ആ കറവ് ഒരു യൂവിൻ്റെ ഷേപ്പിലാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് സംഭവിച്ചത് അപ്പോൾ ആ ഫംഗ്ഷൻ ഇക്വേഷൻ നമുക്ക് അറിയില്ല അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനേഷൻ നമുക്ക് അറിയില്ല പക്ഷെ ആ ഗ്രാഫിന്റെ സ്വഭാവം വെച്ചിട്ടാണ് നമ്മളിപ്പോ പറഞ്ഞത് അല്ലേ ഇനി വരെയൊന്നും ആവശ്യമില്ല ആ ഗ്രാഫ് കണ്ടുകൊണ്ട് നമുക്ക് പറയാം ഇതുപോലെ മറ്റൊരു സാധ്യതയുണ്ട് റാ പോലെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിലും എക്സാക്സിന് പാരലായിട്ട് ലൈൻ വരച്ചാൽ രണ്ടടത്ത് മീറ്റ് ചെയ്യും അപ്പോ ഇങ്ങനെ ഒരു നേച്ചർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കർവ് നമ്മുടെ ഫങ്ഷൻ്റെ ഗ്രാഫിലുണ്ടെങ്കിൽ അത് വൺ വൺ ഫങ്ഷൻ അല്ല നമുക്ക് ഓൺ ടുവിനെ കുറിച്ചൊന്ന് ആലോചിക്കാം ഇപ്പോൾ ഞാൻ ഈ ഗ്രാഫ് വരച്ചിരിക്കുന്നതിൻ്റെ അവിടെ അതിൻ്റെ കോഡൊമയിപ്പോൾ നമുക്കറിയാം എന്താ അത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയാണ് അപ്പോൾ ഞാൻ ഒരു പോയിൻ്റ് വൈ ആക്സിൽ മാർക്ക് ചെയ്തിട്ട് എക്സ് എക്സാക്സിന് പാരലായിട്ട് ഒരു ലൈൻ അതിലൂടെ വരച്ചു ഇപ്പോൾ എക്സാക്സിന് മുകളിലാണ് ആ ലൈൻ നിൽക്കുന്നതെങ്കിൽ ഗ്രാഫിൽ രണ്ടടത്ത് മീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ എന്ത് പറയാം എല്ലാ എലിമെൻറ്റിനും പ്രീഇമേജ് ഉണ്ടെന്ന് പറയാം പക്ഷേ ആ ലൈൻ എക്സ് എക്സാക്സിന് താഴോട്ട് വന്നാലോ എന്ന് പറഞ്ഞാൽ നെഗറ്റീവിലേക്ക് വന്നാലോ എന്ന് പറഞ്ഞാൽ വൈ നെഗറ്റീവിലേക്ക് വന്നാലോ അവിടെ ഗ്രാഫില്ല ഗ്രാഫിൽ മീറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഇവിടുത്തെ കോഡൊമൈൻ എന്ന് പറയണത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ് പക്ഷേ ഇവിടുത്തെ റേഞ്ച് സീറോ ടു ഇൻഫിനിറ്റിയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ലൈൻ എക്സാക്സിന് താഴെ ആണെങ്കിൽ ആ ഗ്രാഫിൽ മീറ്റ് ചെയ്യുന്നില്ല മീറ്റ് ചെയ്താലേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ അത് ഓൺ ടു ഫങ്ഷൻ ആണെന്ന് പറയ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ എക്സാക്സിന് താഴെ ആണെങ്കിൽ അവിടെയുള്ള കോഡൊമൈനിലുള്ള ഡൊമൈനിലുള്ള എലിമെൻസിനൊക്കെ അല്ലെങ്കിൽ നമ്പേഴ്സിനൊന്നും എന്തില്ല പ്രീഇ ഇമേജസ് ഇല്ല അപ്പോൾ ഗ്രാഫ് നോക്കി നമുക്ക് ആ രീതിയിൽ ഓൺ ടു ഫങ്ഷൻ അല്ല അല്ലെങ്കിൽ ഓൺ ടു ഫങ്ഷൻ ആണ് എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇനി ഞാൻ ഈ ഫങ്ഷൻ ഒന്ന് മാറ്റിയിട്ട് എക്സ് ക്യൂബിൻ്റെ ഗ്രാഫ് ഒന്ന് വരയ്ക്കുകയാണ് അപ്പോൾ ഞാൻ എക്സ്ക്യൂവിൻ്റെ ഗ്രാഫ് വരച്ചിരിക്കുക അപ്പോൾ നോക്കിയേ ആ ഗ്രാഫിൽ നേരത്തെ പറഞ്ഞ പോലെ യു ഷേപ്പിലോ റായിൻ്റെ ഷേപ്പിലോ എന്താ ആ കർവിലൊരു ബെൻഡുമില്ല ഒരു കർവുമില്ല അല്ലേ ആ ഫംഗ്ഷൻ്റെ ഗ്രാഫിൽ അത്തരത്തിൽ ഒരു കർവും നമുക്കവിടെ കാണാൻ പറ്റുന്നില്ല അപ്പോൾ എന്ത് പറയാം അത് വൺ വൺ ആണ് ഇനി ഓൺ ടു ആണോ നോക്കിയാലോ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ആണ് എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് അതിന് പ്രീഇ ഇമേജ് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതെന്താ അത് ഓൺ ടൂ ആണ് ദിസ് ഈസ് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെറ്റുകൾ ഇൻഫിനിറ്റി ആണെങ്കിൽ നമ്മളൊരു മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ ഫങ്ഷൻ വൺ വൺ ആണ് ഓൺ ടു ആണ് ബൈജക്റ്റീവ് ആണ് എന്നതൊക്കെ തെളിയിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് കൂടാതെ ഒരു ഫങ്ഷൻ്റെ ഗ്രാഫ് നോക്കിയിട്ട് ആ ഫങ്ഷൻ വൺ വൺ ആണോ ഓൺ ടു ആണോ ബൈജക്റ്റീവ് ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നതിൻ്റെ ചില പ്രത്യേകതകളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചത് തൽക്കാലം നമുക്ക് ഇന്നത്തെ ഗണിത ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം ഓക്കെ താങ്ക്